നീ ആദ്യം അവനെക്കൊണ്ട് സ്ഥലം കാണിക്കും, പിന്നീട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. നീ വന്നറിഞ്ഞു, ഇനി എന്നാ തിരിച്ചോണ്? ബോഡി കൊണ്ടുവരാൻ വേണ്ടി വന്നതല്ലേ, ഒരാഴ്ച കഴിഞ്ഞ് പോണം. എന്താടാ സംഭവിച്ചത്? രണ്ടു ദിവസം മുമ്പ് അവനെ കണ്ട് സംസാരിച്ചതാ. എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നി. ആ പെങ്ങളുകുട്ടിയുടെ ഒളിച്ചോട്ടം അവനെ വല്ലാതെ തളർത്തേക്ക് വന്നു. അറ്റാക്കാണെന്ന് എല്ലാവരും പറയുന്നു. ഓക്കെ, പോകുന്നതിനുമ്പോന്ന് കാണണം. കാണാം. നമ്മുടെ വിശ്രാമാഷ് എന്തോ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. നാളെ നമുക്ക് അവിടെ ഒരു പോകാം. ശരി, നമുക്ക് പോകാം. ആ ശരി എന്നാ. നമസ്കാരം മാഷേ. നമസ്കാരം. രണ്ടുപേരുണ്ടല്ലോ, കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ബിജുവിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, ബിജു പറഞ്ഞിരുന്നു. എന്താ മാഷേ പ്രശ്നം? മാഷേ പറയേ, എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ജീവിതത്തിൽ ചില ഘട്ടങ്ങളുണ്ടല്ലോ, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഞങ്ങൾ നോക്കിയിട്ട് ഇനിയിപ്പോ നിനക്കേ മാഷിനെ സഹായിക്കാൻ കഴിയും. സ്വാലഹിനറിയാമല്ലോ, എനിക്ക് ഒരേ ഒരു മകളാണ് തീർത്ഥമോൾ. പഠിത്തം കഴിഞ്ഞു, പല സ്ഥലത്തും ജോലി അന്വേഷിച്ചിട്ടും ഒന്നും ശരിയായില്ല. ജോലി ലഭിച്ചിട്ട് വിവാഹം കഴിക്കുക എന്ന ഒറ്റ വാശിയും. അങ്ങനെ അപ്രതീക്ഷിതമാണ് കുവൈത്തിലെ അവളുടെ കൂട്ടുകാരുടെ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി കിട്ടിപ്പോയത്. ഇപ്പോ തീർത്ഥമോൾ പോയിട്ട് 3 ആഴ്ചയോളമായി, ഇതുവരെ അവിടെ എത്തിയില്ല എന്നാണ് അറിവ്. പല രീതിയിലും അന്വേഷിച്ചു, എയർപോർട്ടിൽ ഇറങ്ങിയതായി പോലും അറിയില്ല. എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമല്ല, എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തു. എന്റെ ഏക പ്രതീക്ഷയായിരുന്നു സാലി എന്നെ സഹായിക്കണം, എനിക്ക് പോകാൻ വേറെ ഇടമില്ല. എന്താ മാഷേ ഇത്? നമ്മുടെ തീർത്ഥമോൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞങ്ങളില്ലേ മാഷിന്റെ കൂടെ, എല്ലാം ശരിയാവും. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മാഷിന്റെ തീർത്ഥമോളെ ഞങ്ങൾ കൊണ്ടുവരും. ഈ നാട്ടിൽ നിന്നാൽ പാർട്ടി പ്രവർത്തനമേ നടക്കൂ, നീ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാര് കയറ്റിവിട്ടു എങ്കിലും ചങ്കിലെ ചോരയും കയ്യിലെ കൊടിയും ഇപ്പോഴും പഴയത് തന്നെയാ മാഷേ. അതവിടെയും അങ്ങനെ തന്നെ. അവിടെ ഞങ്ങൾക്ക് കല എന്നൊരു സംഘടനയുണ്ട്. ഞങ്ങൾ കൊണ്ടുതരും മാഷിന്റെ തീർത്ഥമോളെ. അടുത്ത ആഴ്ച ഞാൻ പോകും, ചെന്നിട്ട് വിളിക്കാം, എല്ലാം ശരിയാകും മാഷേ. എന്നാ പോയിട്ട് വരാം. മാഷേ ധൈര്യമായിട്ടിരിക്കും, വരട്ടെ മാഷേ.
What about our Salih? Not yet come back from India? Yes, ma'am. Today I received a message from him. He already reached in Kuwait. We'll join soon. Okay, let us see. Namaskaram. Namaskaram. Thank you. Namaskaram. Welcome back. Thank you. May I come in, madam? Yes, come in. Sali, irikku. Thank you. പോയ കാര്യങ്ങളെല്ലാം നടന്നില്ലേ? ആ, നടന്നു. ഒരാഴ്ചത്തെ പെൻഡിംഗ് വർക്കുണ്ട്. സാലി പോയതിന് ശേഷം ആരും ആ ഫയൽ തൊട്ടിട്ടില്ല. എംബസിയുമായി ബന്ധപ്പെട്ട കുറെ ജോലി ബാക്കിയുണ്ട്. അതെല്ലാം എത്രയും പെട്ടെന്ന് തീർക്കണം. യെസ്, ഐ വിൽ. എങ്കിൽ മാഡം ഞാൻ അങ്ങോട്ട്. ഓക്കേ. സാലി എന്നെ സഹായിക്കണം. എനിക്ക് പോകാൻ വേറെ ഇടമില്ല. എന്താ സർ ഇത്ര ആലോചന? ഏയ്, ഒന്നുമില്ല. സാലി, വിത്തിൻ ടു ഡേയ്സ് ഈ പെൻഡിംഗ് ജോബ് എല്ലാം തീർക്കണം, അല്ലെങ്കിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. എഞ്ചിനീയേഴ്സും MBAക്കാരും ക്യൂ നിൽക്കുന്ന കാലമാണ്, അത് നിങ്ങൾ ഓർത്താൻ നല്ലത്. ഈ പെൻഡിംഗ് ജോബ് എല്ലാം ഞാൻ തീർക്കും, പക്ഷേ എനിക്ക് 15 ദിവസത്തെ ലീവ് അനുവദിച്ചിട്ടുണ്ട്. അഗൈൻ ലീവോ? നോ, നെവർ. എന്താ ഇത്ര ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറുന്നത്? ഇപ്പോഴല്ലേ ലീവ് കഴിഞ്ഞു വന്നുള്ളൂ. എനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് അനുവദിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ മാഡം, എല്ലാം ആ സീറ്റിന്റെ കുഴപ്പമാണ്. ആ സീറ്റിൽ ആരും സ്ഥിരമായി ഇരിക്കാറില്ല. ഒന്നാമത് വാസ്തുപരമായിട്ട് ആ സീറ്റിന്റെ സ്ഥാനം ശരിയല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഇതിൽ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജോപ്പ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന്. ഞാൻ ചെയർമാൻ ഒന്ന് കാണട്ടെ, എന്നിട്ട് രണ്ടിലൊന്ന് തീരുമാനിക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ചെയർമാൻ അവിടെയില്ലേ? യെസ് മാം. സാലി എപ്പോ എത്തി? 3 ദിവസമായിട്ടുള്ളു വന്നിട്ട്. ചെയർമാനെ ഒന്ന് കാണണം. ഓക്കെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വാട്ട് ഹാപ്പൻഡ്? Why you want to go for leave again? Sir, I have some issues. I need only 15 days leave. No, Mr. Saleh. How dare you ask for leave again? This is not at all acceptable. I don't want irresponsible people to work in my company. If you shall not obey company rules, I have to take serious disciplinary action against you. Anyway, you won't go. Please, Sally. നമസ്കാരം സഖാവേ. നമസ്കാരം. നമസ്കാരം. നാട്ടിൽ നിന്ന് എപ്പോ എത്തി? 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. എന്നിട്ട് ഇപ്പോഴാണോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത്? നാട്ടിൽ പോയിട്ട് വന്നതിന്റെ ടെൻഷൻ ഒന്നും മാറിയില്ലേ? എന്ത് പറയാനാ, ഇവിടുന്ന് അങ്ങോട്ട് പോയതും അവിടുന്ന് ഇങ്ങോട്ട് വന്നതും ടെൻഷനും കൊണ്ടാ. അതെന്തു പറ്റി? നാട്ടിൽ നിന്ന് വന്നത് എന്റെ ഒരു ഗുരുനാഥന്റെ മകളുടെ മിസ്സിംഗ് കേസും കൊണ്ടാ. അതിപ്പോ ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുക. ഇവിടെയാണല്ലോ, നമുക്ക് നോക്കാം. ആ ഒരു കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. വന്നിട്ട് കമ്പനി ജോയിൻ ചെയ്തോ? ജോലിയും പ്രശ്നമായിരിക്കുവാ. തൽക്കാലം കുറച്ചു ദിവസേക്ക് മാറി നിൽക്കാം. നമുക്ക് ശ്രമിച്ചു നോക്കാം സഖാവേ, ധൈര്യമായി ഇരിക്കുക. എന്നാ ഞാനങ്ങോട്ട്.
എംബസിയിൽ നിന്നുള്ള വിവരമുണ്ടോ? ആ സാലി, വിവരമുണ്ട്. ആളെ എംബസിയുടെ ഷെൽട്ടറിൽ എത്തിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാം ശരിയാക്കാം കേട്ടോ. അത്യാവശ്യം വേണ്ട കുറച്ച് ഡ്രസ്സുകൾ ഒന്ന് കരുതിയേക്കാം. ഓക്കെ, ഞാൻ എത്തിക്കാം. കാണാൻ എന്തെങ്കിലും സൗകര്യം ഉണ്ടോ എനിക്ക്? കാണാനുള്ള സൗകര്യം നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം സാലി. ഹലോ, എന്താ ചോപ്പ ഈ പതിവില്ലാത്ത സമയത്ത്? മാഡം, ഞാനൊരു കാഴ്ച കണ്ടു. നമ്മളൊക്കെ കരുതുന്ന പോലെ അല്ല കേട്ടോ സാലി. ആളിന് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. മറ്റൊരാളെ കുറിച്ച് അപവാദം പറയാനുള്ള നിന്റെ ശീലം അവസാനിപ്പിക്കാറായില്ലേ ചോപ്പ? കണ്ട കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ക്ലിപ്പ് ഞാൻ അയച്ചിട്ടുണ്ട്. നീ ഫോൺ വെക്കേ. സാലിയുടെ കാര്യം വളരെ കഷ്ടം തന്നെയാ. എന്താണ് അവനെ പറ്റിയതെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നും തെളിച്ചു പറയുന്നില്ല. നിനക്കെന്താ സാലിയുടെ കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം? ഇനിവല്ല. വേണ്ട വേണ്ട, ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. രണ്ടുപേരും കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയല്ലേ, ഒരു ബാധ്യതകളും തലയിൽ വെച്ചിട്ട്. രണ്ടുപേർക്കും കുറെ സാമ്യതകളും കാണുന്നുണ്ട്. മനുഷ്യന്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ചിന്ത മാറാൻ അധികം സമയം വേണ്ട. ദേ വിളിക്കുന്നു. ഹലോ, ഞാൻ നിങ്ങളുടെ ബിൽഡിംഗിൽ താഴെയുണ്ട്. അത്യാവശ്യമായിട്ട് ഒന്ന് കാണണമായിരുന്നു. എന്താ സാലി ഈ സമയത്ത്? അല്ല, നേരിൽ കാണേണ്ട ആവശ്യമുണ്ട്. ഓക്കെ ഓക്കെ, 4th floor, room number 28. ക്ഷമിക്കണം ഈ സമയത്ത് ബുദ്ധിമുട്ടിച്ചത്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതാ ഈ സമയത്ത് വന്നത്. സാലിയത്തേക്ക് ഇരിക്കൂ. എന്താ പ്രോബ്ലം? എനി ഫിനാൻഷ്യൽ? എന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും മാഡം എന്നെ സാമ്പത്തികമായി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴതൊന്നുമല്ല എന്റെ പ്രശ്നം. പറയൂ സാലി, ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യം ഇവിടെ ഇല്ല. വിരോധമില്ലെങ്കിൽ മാഡത്തിന് രണ്ട് ചുരിദാറിലേക്ക് തരണം. ചുരിദാറോ? പഴയതാലും മതി, അത്രയ്ക്ക് അത്യാവശ്യമുള്ളതിനാണ്. കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് പറയാം. ഓക്കെ ഓക്കെ. എന്റെ അടി ഇത്? ജോപ്പന്റെ വീഡിയോ ക്ലിപ്പും സാലിന്റെ ഈ വരവും കൂടി കണ്ടപ്പോൾ എന്തോ വശപ്പിശക്ക് തോന്നുന്നുണ്ടല്ലോ നന്ദന. സാലി എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അടുപ്പത്ത് കിടക്കുന്നത് കരിയാതെ നോക്കിയാ മതി. പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന മാഡത്തിന്റെ മനസ്സുണ്ടല്ലോ, അതാണ് മാഡത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്.
യൂട്യൂബുകാരിയാണ് ശരിയല്ലാത്ത. അതെ, ഞാൻ തന്റെ പെണ്ണും പിള്ളന്നല്ല, വെച്ച് തരുമ്പോണോ കുറ്റവും പറയുന്നു. തിന്നാരുതൊന്നും കാണാറില്ലല്ലോ, വേണേ കഴിച്ചാ മതി. മൂക്കുമുട്ട് തിന്ന, എന്നിട്ട് വലിച്ചു ചവിട്ട്. എന്തോ നടയത്? ഒന്ന് പോടാവേ. ഒന്നും പറയണ്ട. എന്തായി എന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയായോ? അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം അടുപ്പിച്ചു. ഇപ്പോൾ മാഡത്തിന്റെ അടുത്തുനിന്ന് രണ്ട് ചുരിദാരം കൂടി കിട്ടി. ഇനി കലയിൽ നിന്നും ജിജോയുടെ ഒരു കോൾ കൂടി വരാനുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും പറയാൻ മടിക്കല്ലേ. സാലി കറി റെഡിയുണ്ടേ, ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ. നമസ്കാരം. എംബസിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് എംബസിയിലെത്തിയാൽ മതി. പുഷ്പലാൽ വേണ്ട സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. വലിയ ഉപകാരം. ഞാൻ രാവിലെ തന്നെ എത്താം. ശരി. മേരാ നാം സാലേ, മുജേ പുഷ്പലാൽ കോ മിൽനേ കാ. പുഷ്പലാൽ ആപ്കേ സാമനേ ഖഡാ ഹേ. മേ ഹൂ പുഷ്പലാൽ. ജിജോ വിളിച്ചിരുന്നു. കാണാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. കൂട്ടുകാരൻ പുറത്ത് വെയിറ്റ് ചെയ്യട്ടെ. സാലി വരൂ. നിങ്ങൾ സംസാരിക്കും. ഇരിക്കും. തീർത്ത് ഞാൻ സാലി. സാറ് പറഞ്ഞിരുന്നു എന്നെ കാണാൻ വരുമെന്ന്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടാ. എന്റെ അച്ഛൻ ഇതറിഞ്ഞ സഹിക്കില്ല. എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. ഞങ്ങളൊക്കെ ഇല്ലേ. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തീർത്ഥയെ നാട്ടിലെത്തിക്കും. വിഷമിക്കണ്ട കേട്ടോ. അത്യാവശ്യം വേണ്ട ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ നാട്ടിലെത്താനുള്ള എല്ലാ സംവിധാനവും റെഡിയാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് എല്ലാം ശരിയായിട്ട് നമുക്ക് കാണാം. പാവം സാലി. മിക്കവാറും അടുത്ത ആഴ്ച പോകാമെന്നാണ് കലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. സാലി നല്ല ടെൻഷനിലായിരുന്നു. ഞാൻ വെറുതെ സംശയിച്ചു. പ്രിയ, നമുക്കും എംബസി വരെ പോയാലോ? ഓണം എന്തായാലും ഞങ്ങൾ അവിടെ ഉണ്ടാവും. സാലിയോട് പറയണ്ട, സാലിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. കാര്യങ്ങൾ തീർത്ഥയ്ക്കൊന്ന് പോകാൻ പറ്റുമോ? തീർച്ചയുടെ കാര്യം മേഡം എങ്ങനെ അറിഞ്ഞു? എന്താ സാലി ഇതൊക്കെ, എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ഞങ്ങളൊക്കെ അത്രയ്ക്ക് അന്യരാണോ? അല്ല മേഡം, ഇതൊരു പെൺകുട്ടിയുടെ കാര്യമല്ലേ, അവളുടെ ജീവിതമല്ലേ, അതുകൊണ്ടാ ഞാൻ. സാലി, നാട്ടിൽ വിളിച്ചു പറഞ്ഞോ തീർത്ഥ വരുന്ന കാര്യം? ആ പറഞ്ഞിരുന്നു. ഹലോ, ടിക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ എയർപോർട്ടിലേക്ക് പുറപ്പെടാം.
തീർത്ഥക്കിനി മടങ്ങിപ്പോകുന്നതിന് നിയമതടസ്സങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒരു ദുസ്വപ്നം പോലെ കണ്ടാൽ മതി. പക്ഷെ എല്ലാവരുടെയും അറിവിലേക്കായി ഒരു കാര്യം പറയാം. കൂട്ടുകാരിയെ സഹായിക്കാനായി അറിയാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചില മരുന്നുകളാണ് തീർത്ഥയ്ക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. ഈ അബദ്ധം നിസാരമായിട്ട് കാണണ്ട. ഇവിടെ നിരോധിക്കപ്പെട്ട ചില മരുന്നുകളുമായാണ് തീർത്ഥ എയർപോർട്ടിലെത്തിയത്. ഒരുപക്ഷെ അത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം. ഇവിടുത്തെ നിയമത്തിന്റെ കണ്ണിൽ അത് പൊറുക്കപ്പെടാൻ പറ്റാത്ത കുറ്റമാണ്. സാലിയും കല എന്ന സംഘടനയും ഒക്കെ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയ ദുരന്തത്തിൽ അവസാനിച്ചേനെ ഇതെല്ലാം. എല്ലാം ശരിയായല്ലോ. ഇനിയിപ്പോ അതൊന്നും ആലോചിക്കേണ്ട. തീർത്ഥയ്ക്ക് സന്തോഷമായിട്ട് നാട്ടിലേക്ക് പോകാം. തീർത്ഥ വിഷമിക്കേണ്ട. മറ്റു നിയമപ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഒരു ജോലി റെഡിയാക്കാം. ഞങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും കൂടെ. അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ. ഞങ്ങളുടെ മാഷിന് വേണ്ടി ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതങ്ങനെ കണ്ടാൽ മതി. വരട്ടെ. ഓക്കെ. ഹലോ. ഞങ്ങൾ എത്തിക്കോളാം. ജിജോബായ് അത്യാവശ്യമായിട്ട് അംബാസി വരെ ഒന്ന് പോകണം. അതിനെന്താ, പോയിട്ട് വരാം. നോക്കണ്ട, മനസ്സിലായി, പോയിട്ട് വാ.